ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പൈനാപ്പിൾ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള ഒരു സാലഡ് ഞാൻ കാണിക്കണത് പൈനാപ്പിൾ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു സാലഡ് നല്ല ഇഷ്ട ഇഷ്ടപ്പെടും പിന്നെ ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ടുള്ള നല്ല തിക്കായിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പൈനാപ്പിൾ ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു പിടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പൈനാപ്പിൾ മുഴുവനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞ അളവുകളൊക്കെ നിങ്ങൾ ഡബിളായിട്ട് എടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് സുറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അഥവാ വിനീഗർ സുർക്ക കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള ചെറിയൊരു പച്ചമുളക് മതി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് അരയണ്ട ഈ ഒരു മിൻറ്റും അതുപോലെ തന്നെ സുർക്കിയും പഞ്ചസാര എല്ലാം കൂടും ജസ്റ്റ് മിക്സ് ആണ രീതിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് അരച്ചെടുത്താൽ മതി നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഇത് ഇതിലേക്ക് പച്ചവെള്ളം പച്ചവെള്ളമൊന്നും കൂട്ടരുത് ഇങ്ങനെ തന്നെ മതി പിന്നെ ഞാൻ ഈ ഒരു അരിച്ചതിലേക്ക് കുറച്ച് ആ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ചണ്ടി ഉണ്ടാവുമല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ഈ ഒരു പൈനാപ്പിളിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മിൻഡ് ലീഫൊന്നും ഇടയ്ക്ക് കടിക്കണത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ സിറപ്പ് മാത്രം എടുത്താൽ മതി എന്നിട്ട് അരിഞ്ഞ് വെച്ച് ഈ പൈനാപ്പിളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ആക്കി കൊടുക്കുക ಕ പിന്നെ ഈ ഒരു പൈനാപ്പിൾ ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഡെക്കറേഷൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ മാറ്റിയ സമയത്ത് നമ്മൾ ആദ്യം ഇത് മിക്സ് ചെയ്ത ഒരു പ്ലേറ്റിൽ ഇതിൻ്റെ ഒരു സിറപ്പൊക്കെ ബാക്കിയുണ്ടാവും അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒന്നും ഇതൊന്നും ഒഴിവാക്കരുത് പിന്നെ നമുക്ക് മധുരമില്ലാത്ത ഇല്ലാത്ത പൈനാപ്പിളൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പാർട്ടികളിലൊക്കെ വെറുതെ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെക്കുന്നതിന് പകരം ഒന്നും ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് കുറച്ച് മിൻ്റ് ലീവ്സൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും ഇഷ്ടമാകും നമുക്ക് പരിപാടിക്കൊക്കെ സാലഡിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞുണ്ടാക്കുന്ന കളണം എത്രയോ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുക കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് പേപ്പർ പ്ലേറ്റ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വരുന്ന കുഞ്ഞ് ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിവിടുത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും താങ്ക്